ഹലോ, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് റെസിപ്പിയാണ്. ചിക്കു പുഡിംഗ്, ചിക്കു ബൂസ്റ്റ് പുഡിംഗ് കേട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. ഈദ് സ്പെഷ്യൽ ആയിട്ടാണ്, അപ്പോൾ ഒട്ടും താമസിക്കുന്നില്ല. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുക്കുന്നത്. 1 ലിറ്റർ പാലിന് 10 ഗ്രാം ചൈന ഗ്രാസ് ആട്ടോ ചേർക്കുന്നത്. അപ്പോൾ ചൈന ഗ്രാസ് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വേണ്ടി വെക്കാം. ഇനി ഒരു 5 ചിക്കു അഥവാ സപ്പോട്ട ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിനെ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 ലിറ്റർ പാലാട്ടോ ചേർക്കുന്നത്. പാൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചൈന ഗ്രാസ് നമുക്ക് ഈ സമയം തന്നെ നന്നായിട്ടൊന്ന് മെൽറ്റാക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ വേറെ അടുപ്പിൽ വെച്ചിട്ട് മെൽറ്റാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ പാൽ നന്നായിട്ട് തിളച്ച സമയത്ത് ഞാൻ ഇതിലേക്കൊന്ന് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 5 രൂപയുടെ ബൂസ്റ്റിൻ്റെ പാക്കറ്റ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഈ ബൂസ്റ്റും കൂടി ഈ ചിക്കു പുഡിങ്ങിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചൈന ഗ്രാസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഞാനിത് ചൈന ഗ്രാസ് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിത് തിളപ്പിച്ച് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ചൈന ഗ്രാസ് നമുക്ക് വേണമെങ്കിൽ അരിച്ചിട്ട് ചേർക്കാം. ഞാൻ അരിക്കാണ്ടാട്ടോ ചേർത്തത്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. നമുക്ക് ചിക്കു ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാലൊക്കെ ഒരു ചെറിയ ചൂടി തന്നെ ഉണ്ട്. ആ സമയം തന്നെ നമുക്ക് ചിക്കു ചേർത്ത് കൊടുക്കാം. ചിക്കു ഇട്ടിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കാനൊന്നും പാടില്ല കേട്ടോ. ആ ചിക്കുവിൻ്റെ ടേസ്റ്റ് അങ്ങ് പോയി കിട്ടും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പുഡിംഗ് മിക്സറിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കേണ്ട സമയം മാത്രമേ വേണ്ടുള്ളൂ. അതിനായിട്ട് ഞാനൊരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാം പുഡിങ്ങിൻ്റെ മിക്സൊക്കെ. എന്നിട്ട് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിന് മുകളിൽ ഡെക്കറേഷന് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ബൂസ്റ്റ് വെച്ചിട്ട് തന്നെയാണ് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് ബദാം കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.